സ്റ്റൈലിംഗ് ആയിട്ടിരിക്കുന്നതല്ല കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കരിമഷി ഫാമിലി. ഇൻ ടുഡേസ് വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു സീരീസിന്റെ രണ്ടാമത്തെ ഭാഗമാണ്, നമ്മുടെ കേളി ഹെയർ റുട്ടീൻ. ഇത് കേളി ഹെയറിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടിക്ക് നോർമലി ആളുകൾ നേരിടുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഈ വരണ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ നിർത്തിയത് എന്റെ തലയിൽ എണ്ണയിട്ടിട്ടാണ്. ഇപ്പതായി ഞാൻ ഇത് സ്റ്റൈലിംഗ് ആയിട്ടിരിക്കുന്നതല്ല കേട്ടോ, ഇത് ഞാനിപ്പോ കുളി കഴിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോ ജസ്റ്റ് ഞാൻ കുളി കഴിഞ്ഞ് വന്നു. അപ്പോ നമ്മള് ചുരുണ്ട മുടിക്കാരാണെങ്കിലും ആരാണെങ്കിലും കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കാര്യമാണ് ആദ്യം ഞാൻ പറയുന്നത്. മിക്കവരുടെയും ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഹാർഡ് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോറിൻ വാട്ടർ ആയിരിക്കും. അപ്പൊ അത് മുടിക്ക് ഒരുപാട് ഹാംഫുൾ ആണ്. അപ്പൊ അതിന്റെ ഒരു ഹാംഫുൾനെസ് കുറച്ചൊന്ന് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റുന്ന, പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് വെള്ളം തുറന്നു വെക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കുളിക്കാനാണ് ഇപ്പൊ ഇന്ന് കുളിക്കാനാണെങ്കിൽ ഇന്നലെ രാവിലെയെങ്കിലും വെള്ളം പിടിച്ചു വെക്കുക, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും വെള്ളം പിടിച്ച് പുറത്ത് വെക്കാൻ പറ്റുന്നവർ പുറത്ത് വെക്കുക, അല്ലെങ്കിൽ വീട്ടിലെ ഉള്ളിലായാലും തുറന്നു വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒരു വൈറ്റമിൻ സി ഉണ്ടല്ലോ, വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു വലിയ ബക്കറ്റിലേക്ക് ഒരു രണ്ട് ടാബ്ലറ്റ് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഇടുക. ഇനി വൈറ്റമിൻ സി ടാബ്ലറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ഫുൾ ചെറുനാരങ്ങ നീര് ആ ഒരു ഫുൾ വലിയ ബക്കറ്റിലേക്ക് പിഴിഞ്ഞു വെക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കല കുളിക്കുകയാണെങ്കിൽ നമ്മളുടെ വെള്ളത്തിന് ഹാർഡ് വാട്ടർ, ക്ലോറിൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ നമ്മൾക്ക് ആ വെള്ളം സഹായിക്കും, അല്ല നമ്മുടെ ഈ നാരങ്ങ സഹായിക്കും, അല്ലെങ്കിൽ വൈറ്റമിൻ സി സഹായിക്കും. ഇനി അതാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ആണ്. ഷാംപൂ ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാം ഞാൻ ഉപയോഗിക്കുന്നത് OGX-ന്റെ ഷാംപൂ ആണ് എന്നുള്ളത്. അപ്പൊ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വേറൊരു ഷാംപൂ ട്രൈ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഷാംപൂ, സെന്റ് ബൊട്ടാണിക്കയുടെ ബയോട്ടിൻ ആൻഡ് കൊളാജൻ ഷാംപൂ ആണ്. ഇത് വളരെ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഷാംപൂവിൻ്റെ പ്രത്യേകത, നോർമലി ഞാൻ നേരത്തെ OGX-ന്റെ ഷാംപൂ ഉപയോഗിക്കുന്ന പോലെ തന്നെ നല്ല മൈൽഡാണ്, സ്മെല്ലും ഭയങ്കര കുറവാണ്. സ്മെല്ലെന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മുല്ലപ്പൂ, ഇപ്പോഴത്തെ മുല്ലപ്പൂ അല്ല, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മുല്ലപ്പൂവിൻ്റെ മണമില്ലേ, ആ ഒരു ചെറിയ സ്മെല്ലുണ്ട് ഈ ഒരു ഷാംപൂവിന്. അത് മാത്രമല്ല പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഒക്കെയാണ്, ഭയങ്കര മൈൽഡാണ് ഇത്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഷാംപൂ. ഇപ്പോൾ OGX-ന്റെ ഷാംപൂ ഉപയോഗിക്കാൻ പാടാണെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു 1-2 ഷാംപൂസ് ട്രൈ ചെയ്യുന്നുണ്ട്, അത് വഴിയെ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും ഈ ഒരു ഷാംപൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി അടുത്തത് ഷാംപൂ ഞാൻ നേരിട്ടല്ല ഉപയോഗിക്കുന്നത്, കുറച്ച് ഷാംപൂ എടുത്ത് വെള്ളത്തിൽ കുറച്ച് കലക്കിയിട്ടാണ് ഞാൻ തലയിലേക്ക് മുടിയിലേക്ക് നനഞ്ഞ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. നേരിട്ട് ഷാംപൂ ഒരിക്കലും ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കും. അടുത്തത് കുളിയാണ്, കുളിക്കാനായിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് മഗ്ഗിൽ നിന്ന് വെള്ളം കൊരുവിച്ച് കുളിക്കുക. അതിനുശേഷം കുളി കഴിഞ്ഞ് തോർത്താൻ എടുക്കുന്നതാണ്. നമ്മളുടെ നോർമലി ഉള്ള തോർത്തോ ടർക്കിയോ ഒന്നും ഉപയോഗിക്കാതെ ശരിക്കും പറയണത് മൈക്രോ ഫൈബറിന്റെ ടവൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൈക്രോ ഫൈബറിന്റെ ടവൽ ഇല്ലാത്തവരാണ് എങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ടീഷർട്ടാണ്. ടീഷർട്ട് എന്ന് പറയണത് ശരിക്കും നല്ല ടീഷർട്ടിന്റെ ക്ലോത്ത് ഉണ്ടല്ലോ, എന്താണ് നൈലോൺ അങ്ങനത്തെ ഒന്നുമല്ല, നമ്മുടെ ശരിക്കും ടീഷർട്ടിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ട് അല്ലേ, ആ ഒരു ക്ലോത്തുള്ള ടീഷർട്ട് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും നമ്മുടെ ചുരുണ്ട മുടി അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത്, ചെട കുത്തുന്ന മുടിയൊക്കെ തോർത്താൻ ബെസ്റ്റ് എന്നാണ് റിസേർച്ചേഴ്സ് പറയുന്നത്. അത് നമ്മളെ മുടീനെ അധികം ഫ്രിസ് ആക്കില്ല, പിന്നെന്താണ് ഡ്രൈ ആക്കില്ല എന്ന് പറയും. അപ്പം അതാണ്, നിങ്ങൾക്ക് മൈക്രോ ഫൈബറിൻ്റെ ടവൽ വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതുമാതിരി ഒരു ടീഷർട്ട് എടുത്തതിന് ശേഷം നമുക്ക് തല തോർത്താം. തല തോർത്തുമ്പോൾ ഒരിക്കലും ഇങ്ങനെ നമ്മളിങ്ങനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ തോർത്ത് ഉപയോഗിച്ചിട്ട് മുടി ഇങ്ങനെ 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 മുടി ഇങ്ങനെ രണ്ട് തോർത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ 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 ആക്കും. അതൊരിക്കലും ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഇവിടെ തലയുടെ നെറുകയിലും ഉച്ചയിലും മാത്രം ഒന്ന് തോർത്തിയതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, അത് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഉരസുമ്പോൾ മുടി തമ്മിൽ ഉരസിയിട്ട് ശരിക്കും ഒന്നാമത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ചെറിയ രീതിയിലെങ്കിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതിന് ബ്രേക്കേജ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഒട്ടും തന്നെ നല്ലതല്ല, നന്നായിട്ട് ഫ്രിസ് ആകും, കേളി നന്നായിട്ട് ഡ്രൈ ആകും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതാണ് കേളി ഹെയർ ആൾക്കാർ ചെയ്യേണ്ടത്.
ഇനി കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഹീറ്റ് ഡ്രയർ ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം ഇനി ഡ്രയർ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തണുപ്പുള്ള കാറ്റ് വരുന്ന ഡ്രയർ ഉണ്ട്, അപ്പൊ ആ ഡ്രയർ ഉപയോഗിക്കുക. ഇനി അതില്ലെങ്കിൽ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മളുടെ കുളി, പിന്നെ കുളി കഴിഞ്ഞിട്ടുള്ള തലതോർത്തൽ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത സെറ്റ്, അടുത്ത പടി എന്ന് പറയുന്നത് ഇനി ഇത് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. സെറ്റ് ചെയ്യുന്നത് ഞാൻ രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മടി എളുപ്പം സെറ്റ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്ന രീതിയുമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ, ഇപ്പം ഇത്രയേ ഉള്ളൂ, കാരണം വീഡിയോ നീണ്ടു പോകും. അപ്പം അതെന്തായാലും അപ്പം ആദ്യം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇനി എന്തായാലും വൈകില്ല, മറ്റേ ചെയ്തിട്ട് കുറച്ച് നാളായി, ഇനി എന്തായാലും വൈകാതെ തന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നെക്സ്റ്റ് വീക്കിൽ തന്നെ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി. ഇന്നിപ്പോൾ ബുധനാഴ്ചയല്ലേ, നെക്സ്റ്റ് വെനസ്ഡേ നിങ്ങൾ ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.